season 2. പെട്രോളിന്റെയും ഡീസലിന്റെയും വില പോലും നമ്മുടെ വിശ്വാസങ്ങൾ തകർത്ത് മുന്നേറുമ്പോൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലെ തകർക്കാൻ പറ്റാത്ത വിശ്വാസമായി മാറുകയാണ് കോമഡി സ്റ്റാർസ്. ഇന്നത്തെ ചിരി കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് പേ. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് രണ്ട് പ്രതിഭകൾ ഇവിടെ എത്തുന്നു. ആദ്യമായി എത്തുന്നത് മലയാള സിനിമയുടെ സൗഭാഗ്യമായ ഒരു സ്വഭാവ നടനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സുനിൽ സുഗത. നല്ലൊരു തിയേറ്റർ ആക്ടറാണ്, നല്ലൊരു സിനിമാ നടനാണ്, നല്ലൊരു മനുഷ്യനാണ്. സുനിൽ സുഗതയ്ക്ക് സ്വാഗതം. സ്വന്തമായിട്ടൊരു ശൈലി അല്ലേ, അത് എല്ലാ അഭിനേതാക്കൾക്കും, ജഗദീശേണ്ണ ആയിക്കോട്ടെ, രാജചേണ്ണ ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന്റെ ഒക്കെ അതുണ്ടെങ്കിലേ സിനിമയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ചില മാനറിസംസ് ഡയലോ സംസാരവും ആരെ അനുകരിക്കാത്ത ഒരു ശൈലി, പകരം വെക്കാനില്ലാത്ത ഒരു നാടൻ. പിന്നെ വേറൊരു രഹസ്യം കൂടി പറയാം, അദ്ദേഹം അവിവാഹിതനാണ്. അതിന്റെ അഹങ്കാരം ഒന്നും പുള്ളിക്കില്ല. വേറൊരു കാര്യമുണ്ട്, സുനിൽ സുഗത എന്റെ കഴിഞ്ഞ രണ്ട് ഹിറ്റ് ചിത്രങ്ങളും പാവാടയിലും പഞ്ചവർണത്തിലും അഭിനയിച്ചിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ രണ്ട് പടം ഓടിയതിൽ എന്റെ ഒരു ലക്ക് പുള്ളിയാണെന്ന് തോന്നുന്നു. അതെ അതെ, രാജാജൻ രണ്ടാമത്തെ സിനിമ വിളിക്കുമ്പോൾ എന്നെ പറഞ്ഞു, രണ്ടും വൻ വിജയങ്ങളായിരുന്നു വരണം എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ പറഞ്ഞു എന്റെ ഭാഗ്യ നടനാണ് വരണം എന്ന് പറയണം. എന്നാ എന്താ എങ്ങനെയാണ് ഒന്നും ചോദിച്ചില്ല, വിളിച്ചാൽ ഓടി വരും. ഹാസ്യത്തെ കുറിച്ച് അറിയാവുന്ന ഒരു നടനാണ്, കോമഡി സ്റ്റാർസിനെ കുറിച്ച് വിലയിരുത്താൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്നും ആദ്യം കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. സുനിൽ, വളരെ സന്തോഷം ഇവിടെ എത്തിയത്. ഞാനിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ഒരു എന്താ പറയുക, ഒരുപാട് ടാലൻസിനെ, ഒരുപാട് പ്രതിഭകൾക്ക് ഒരു അവസരം കൊടുക്കേണ്ടത്, ഒരു പൊതുവെ തൻ്റെ ഒരു എന്താ പറയുക, കഴിവ് പ്രകടിപ്പിക്കാനൊരു അവസരം കൊടുക്കുന്നു. വെറും ഒരു കോമഡി മാത്രമല്ലാതെ തിയേറ്റർ എലിമെൻ്റുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. അതിൽ ജയദീശനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ കണക്ട് ചെയ്യുക എൻ്റെ ഗുരുനാഥനെ വയലാസാറുമായിട്ട്. വയലാസാറിൻ്റെ ശിഷ്യനാണ് ഞാനും ജയദീശനും. അപ്പം ഇപ്പോൾ ഇവിടെ വരുമ്പോഴും ജയദീശനെ എവിടെ വെച്ച് കണ്ടാലും ഞാനൊരു സിനിമാക്കാരനായിട്ടല്ല കാണുന്നത്, ഞാനൊരു അതെ നാടകക്കാരനായിട്ടാണ്. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗുരുനാഥൻ ഒരു പ്രതിഭയാണ്. അദ്ദേഹം ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു, വിട്ടുപിരിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൊഫസർ വയല വാസുദേവൻപിള്ള സാറ്, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിരുന്നു. ഈ വേദിയിൽ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ എത്തുന്നുണ്ട്. ഗായികയാണ്, സംഗീത സംവിധായികയാണ്, സിനിമയ്ക്ക് വേണ്ടി പശ്ചാത്തല സംഗീതവും ഒരുക്കിയ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സയനാര. റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ പാടാൻ കഴിഞ്ഞ ഈ മലയാളി ഗായികയ്ക്ക് ഒരു വലിയ കൈയടിയോടെ സ്വാഗതം. ഇപ്പോ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു, അതോടൊപ്പം പശ്ചാത്തല സംഗീതം. അത് സാധാരണ കലാകാരികൾക്ക് അത്ര ഈസി ആയിട്ട് വഴങ്ങുന്ന ഒരു കാര്യമല്ല. സയനാര അതും നിർവഹിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. പാരമ്പര്യമുണ്ട് റിമി അല്ലേ, വലിയ സംഗീതജ്ഞനായ ഫിലിപ്പ് മാഷിന്റെ മകളാണ്. അച്ഛൻ, അമ്മ, അനിയത്തി, ഇപ്പൊ മകള്, കെട്ടിയോൻ എന്ന് വേണ്ട, ഇവരെല്ലാം ഡ്രംസ് വായിക്കില്ലേ? ഡ്രംസ് അത്യാവശ്യം, അതൊരു ഇവരെല്ലാരും കൂടെ ഒന്ന് ഇറങ്ങിയ സുഖമായിട്ടൊരു ബാൻഡായിട്ട് ഇവർക്ക് തന്നെ നടത്താം. ഓക്കെ, ആ ചക്കപ്പാട്ട് സൂപ്പർ ഹിറ്റ് ആണ്, അതിലൊരു കൈയടി കൊടുക്കണം. അടുത്തുള്ള വീട് പ്ലാഞ്ചോട്, പ്ലാഞ്ചോട്ടിൽ കുട്ടം പിള്ളേ, ശകുന്തളെ നാട്ടിൽ പോലീസ്. പ്ലാത്തൂരെ ശിവന്റെ അമ്പലത്തിൻ്റെ അടുത്തുള്ള വീട് പ്ലാഞ്ചോട്, പ്ലാഞ്ചോട്ടിൽ കുട്ടം പിള്ളേ, ശകുന്തളെ നാട്ടിൽ പോലീസ്. എസ് ഐ ശകുന്തളേട്ടു പിള്ളയ്ക്ക് പല പോലെ മക്കൾ മൂന്ന്, പക്ഷേ പിള്ളേരെങ്കാൾ പിള്ളേക്ക് ഇഷ്ടം പറമ്പില ഭരിക്കാ പ്ലാവ്. ശകുന്തളേട്ടു പിള്ളയ്ക്ക് പന പോലെ മക്കൾ മൂന്ന്, പക്ഷേ പിള്ളേരെ
புழுக்கு வரட்டி எரிஷெரி அவியல் கொண்டாட்டம் சக்கத்தோரன் அஞ்சு வறுத்ததும் மழையும் பிரதமரும் மல்வையும் முழுவையும் சக்கமயம் ஆனக்க புழுக்கு வரட்டி எரிஷெரி அவியல் கொண்டாட்டம் சக்கத்தோரன் அறிஞ்சு வறுத்ததும் மழையும் பிரதமரும் மல்வையும் முழுவையும் சக்கமயம் இதில் சந்தோஷம். കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിലെ ഈ ചക്കപ്പാട്ടിലൂടെ തന്നെ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ചക്കപ്പാട്ടുണ്ടാക്കിയ ചേച്ചി എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഒരു സന്തോഷം വേറെ തന്നെയാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഇങ്ങനെ മൂവിയിൽ ഒരു മ്യൂസിക് ചെയ്യണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹം പോലും അങ്ങനെ ഒരു സ്വപ്നം പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. അപ്പോൾ ആ അവസരം മാക്സിമം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അത് നന്നാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെറിയ അവസരം വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ തള്ളിക്കളയാണ്ട് അതിനെ നമ്മൾ നെഞ്ചോട് ചേർത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കോമഡി സ്റ്റാർസ് ഞാൻ അധികവും വീട്ടിലുള്ളപ്പം ഏഷ്യനെറ്റ് കാണാറുണ്ട്. ഈ പിന്നെ പരിപാടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിലും കുറച്ച് ചിരിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു ഹോൾ ഗ്രൂപ്പിന് അതിനോട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വിശ്വസം നേരുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ സംസാരമാവാം. ഒരു കാര്യം കൂടെ പറഞ്ഞേ പറ്റൂ ജയേഷേട്ടാ. എ ആർ റഹ്മാന്റെ കാര്യം പറഞ്ഞു, സംഗീത സംവിധാനത്തിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഞാൻ സയനോരയുടെ ഒരു വേഴ്സറ്റാലിറ്റി ഭയങ്കരമായിട്ട് കണ്ട് അത്ഭുതപ്പെട്ടത് ഹേയ് ജൂഡ് എന്ന സിനിമയിലെ സൂപ്പർ താരം തൃഷയ്ക്ക് ശബ്ദം നൽകിയത് ത്രൂ ഔട്ട് ദ സിനിമ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഒരു സിനേറിയോയിൽ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി ഞാൻ ഇങ്ങനെ പൊന്തി പൊന്തി പോകുന്ന ദൈവമേ. സുനിലിനെയും സയനോരയെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വക ഒരു പാട്ട്. सबको मालूम है और सबको खबर हो गई तो क्या आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर सबको मालूम है और सबको खबर हो गई हमने तो प्यार में ऐसा काम कर लिया प्यार की राह में अपना नाम कर लिया प्यार की अपना नाम कर लिया आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर सबको मालूम है और सबको खबर हो गई तो क्या आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर अच्छा सबको मालूम है और सबको खबर हो गई तो क्या ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവല്ല വള്ളംകുളം സി എൻ പി പിള്ള മെമ്മോറിയൽ ലൈബ്രറി വനിതാവേദി അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. മനുഷ്യർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും പോലും ഉള്ള ഒരേ ഒരു വികാരം പ്രണയമാണ്. ഇവിടെ ഇതാ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിലെ പ്രണയ അന്തരീക്ഷവുമായി ഓൺ സ്റ്റേജ് പ്രണയം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസ് സീസൺ ടൂവിൽ ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം ലക്കി സ്റ്റാർസ്. അച്ഛാ, ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ, പ്രണയം എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ്. ലവ് ഈസ് റെവല്യൂഷൻ. സത്യം പറയടാ, നീ താഴ്വാരത്തിലെ ജനങ്ങളിൽ നിന്നും കപ്പം മേടിക്കും അല്ലടാ? വാ മൂടി കിട്ടിയേക്കല്ലേ, പിന്നെ അവൻ എങ്ങനെ സത്യം പറയും? കപ്പത്തിന്റെ കാര്യം പറയടാ, നല്ല മുട്ടക്കറിയും ചേർത്ത് കഴിക്കുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. കപ്പത്തിന്റെ
കാര്യമല്ല പറഞ്ഞത്, കപ്പത്തിന്റെ കാര്യം. ഓഹോ, അപ്പൊ നിങ്ങളാണ് നാട്ടിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന മാവോയിസ്റ്റുകളല്ലേ? വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ ഇതിന് മറുപടി പറയുന്നത് എന്റെ തോക്കായിരിക്കും. അതെന്നെ നിങ്ങളുടെ വായിൽ നാക്കില്ലേ? അതെ, നിങ്ങളുടെ ഈ വിരട്ടലൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. കാരണം ഞങ്ങൾ ഈ നാട്ടിലെ ജന്മികളാ. പാരമ്പര്യമായിട്ട് കപ്പം വാങ്ങി തന്നെയാ ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ അടവൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഇനി അങ്ങനെ തന്നെ ജീവിക്കും. 18 അടവും പഠിച്ച കളരിക്കാരാണോ ഞങ്ങള്? എന്നിട്ട് ഇയാളെ പിടിച്ചപ്പോ ഈ അടവൊന്നും ഇറക്കിയില്ലല്ലോ. മതിലെ ചേർത്ത് വെച്ചിടിച്ചാ പിന്നെ അങ്ങനെ അടവെടുക്കും. അത് പിന്നെ അടവെടുക്കാൻ അറിയാൻ പാടാത്തോണ്ടൊന്നുമല്ല, കാട്ടിലെ മാവോയിസ്റ്റുകളെ പറ്റിയും അവരുടെ നേതാവായ രമൺദേവിയെ പറ്റിയും ഒരുപാട് കേട്ടിട്ടുണ്ട്. അവളെ ഒന്ന് കാണാൻ വന്നതാ. എവിടെയാ അവൾ? തലപുഴയിൽ, കൈകൾ മരത്തിൽ, കാലുകൾ പാറക്കെട്ടുകൾക്കിടയിൽ. നല്ല ഒന്നാന്തരം കടങ്കഥ. പക്ഷെ എത്ര ആലോചിച്ചിട്ട് ഉത്തരം കിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഒരു സൂചന തരാൻ പറ്റുമോ? കടം കഥയല്ല, നിന്റെ കഥ കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. അച്ഛാ, നാളെ തന്നെ താഴ്വാരത്തിൽ ഇറങ്ങണം. അഴിമതി കാണിക്കുന്ന ഒരു ജന്മിയെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. അതിനെ കുറിച്ച് അന്വേഷിക്കണം. ഇത് താക്കീതാണ്, മാവോയിസ്റ്റ് നേതാവ് രമൺ ദേവിയുടെ താക്കീത്. ഗ്രാമമുഖ്യൻ നാഥുറാം നൽകുന്ന അറിയിപ്പ്: മാവോയിസ്റ്റുകളുടെ നേതാവ് രമൺ ദേവിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്കും വിവരം നൽകുന്നവർക്കും 5000 പൊൻപണം സമ്മാനം നൽകുന്നതായി അറിയിച്ചു കൊള്ളുന്നു. മക്കളെ, മക്കൾ ആരെടുത്തും പറഞ്ഞില്ലെങ്കിൽ മാമൻ പറഞ്ഞുതരാം. മാമം കെട്ടാൻ പോകുന്ന പെണ്ണാണ് രമൺ ദേവി. ഞങ്ങൾ തമ്മിൽ കടുത്ത പ്രേമത്തിലല്ലേ. അടുത്ത വെളുത്ത വാവിന് കല്യാണം. വെളുത്ത വാവു അല്ല, വെളുത്ത വാവ് കറുത്ത വാവിന്റെ അനിയൻ. കല്യാണം കഴിഞ്ഞാലും മാമി കാട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? അല്ല മാമാ, കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങളും അമ്മയും ഈ വീട്ടിൽ തന്നെയാണല്ലോ. അത് പിന്നെ നിന്റെ അമ്മയ്ക്ക് ഞങ്ങൾ സ്ത്രീധനം കൊടുക്കാത്തോണ്ട് നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടാക്കിയതല്ലേ. അതുപോലെയാണോ ഈ കാട്ടി കിടക്കുന്നുള്ളു? പിന്നെ തോക്ക് ചൂണ്ടിട്ട് ബീഡി വലിച്ചാരെങ്കിലും ചാവോ? എന്തായാലും നമ്മളെ മാമൻ രമൺ ദേവിയെ കെട്ടാൻ പോണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. ഇനി കൂട്ടുകാരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് നിക്കാം. ഈ കൊച്ചു നെഞ്ചിനെ അധികം വിരിക്കല്ലേ. വിരിക്കും. വിരിക്കരുത്. വിരിക്കും. എന്നാ വിരി, ഞാൻ ഇവിടെ ഇരിക്കാം. ബാക്കി പറ മാമാ. അങ്ങനെ വഴിക്ക് വാ മാമാ. മാമന്റെ വാവയ്ക്കേ എല്ലാരും വിറയ്ക്കുന്ന ഒരു പേരെണ്ണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസ് തന്നിടാം. ഞാൻ പിള്ളേരടുത്ത് തമാശ പറഞ്ഞല്ലേ. നല്ല പിള്ളേരുടെ അടുത്ത് തന്നെയാ നീ പറഞ്ഞു വിട്ടേക്കണം. എടാ, ഇതിലിപ്പോ പത്രത്തിൽ കൊടുക്കുമല്ലായിരുന്നു. ഇപ്പൊ തന്നെ ഇത് പറഞ്ഞു പാട്ടാക്കുന്നു. അല്ലേ തന്നെ ഇതിന്റെയൊക്കെ തന്തയെ വേണം പറയാൻ. എന്നാ സമയങ്ങളുണ്ട് അളിയകത്ത് പോയി കണ്ണാടി നോക്കൂ. അതെന്തിനാ? അളിയനാണല്ലോ ഇതിന്റെയൊക്കെ തന്ത. അല്ല, അളിയനെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കണ്ടം ബാഗിച്ച കാര്യത്തിൽ ഒരു തീരുമാനം വേണം. കണ്ടം പൂച്ചയുടെ കാര്യത്തിലോ? ഓ, കണ്ടം പൂച്ച അല്ല, കണ്ടം ബാഗിച്ച കാര്യത്തിനൊരു തീരുമാനം വേണമെന്ന്. അതെ, അളിയൻ ഇതുവരെ തരാന്ന് പറഞ്ഞ ശ്രീധന പൈസ പോലും എനിക്ക് തന്നിട്ടില്ല. അളിയൻ അറിയാലോ, അതെ 100 പൊൻപണും 1000 ഏക്കർ സ്ഥലവും തരാന്ന് പറഞ്ഞ ആൾക്കാരന്റെ പുറകെ നടന്ന് അറിയാലോ. കരിക്കട്ട ഇത്രയും പൈസ കൊടുത്താരെങ്കിലും മേടിക്കൂ. അളിയെ കരിക്കട്ടക്ക് ചൊറിയുണ്ടോ? അല്ല, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടോ. അളിയ, ഞാൻ പറയുന്നുണ്ട് അളിയൻ വേറൊന്നും വിചാരിക്കരുത്. അളിയന് എന്തെങ്കിലും ഒരു പണിക്ക് വെക്കൂടെ? ആ, ഞാൻ എന്തിനാ അളിയ പണിക്ക് പോണത്? എനിക്ക് ഇഷ്ടം പോലെ സമ്പാദ്യം ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഇവിടുന്ന് ഓടിപ്പോയ 2 കുരിപ്പുകൾ തന്നെയല്ലേ അളിയന്റെ ഏക സമ്പാദ്യം. അളിയനെ എങ്ങോട്ടാ? ഞാൻ എന്റെ ഭാര്യ ഒന്ന് കണ്ടിട്ട് വരാം. വേണ്ട അളിയാ, വേണ്ട വേണ്ട, അളിയ ഇവിടെ തന്നെ നിന്നാ മതി. അളിയന് സമ്പാദ്യം കൂടുന്തോറും ചെലവിന് കൊടുക്കേണ്ട ഞാനാ. അപ്പൊ എന്റെ ശ്രീധരത്തിന്റെ കാര്യം അളിയ അറിയാല്ലേ. ശ്രീധരൻ ചോദിക്കുന്നവരെല്ലാം രമൺ ദേവി കാട്ടിക്കൊണ്ട് വെടിവെച്ച് കൊല്ലുക. മറ്റേ വെടിയായിട്ട് നടക്കണോളല്ലേ? തോക്കുമായിട്ട് നടക്കണ പെണ്ണേ. ആ, അത് തന്നെ അളിയാ. ഞാൻ പൊക്കോളാന്ന്. ഇപ്പൊ പോണ്ട. ഏ പോലീസ്. എന്താടാ ഒരു ഗൂഢാലോചന? ഇതെന്താന്നറിയോ? കമ്പ്. കമ്പോ? കമ്പല്ല, നിയമം. നിയമം കൊണ്ട് പുറം ചൊറിയില്ലേ സാറേ. തമാശിക്കല്ലേ, തമാശിക്കല്ലേ. ഇതെന്താന്നറിയോ നിനക്ക്? ഇതാണ് അധികാരം.
ഈ അധികാരം ഇന്നലെ സാറിന്റെ ഭാര്യ ആറ്റിന്റെ കരയെ കഴുകി ഉണക്കാടുന്നുണ്ട്. ഉണങ്ങി സാർ കേട്ടവരെ, ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ക്ഷേഷണോ ഇവിടെ എനിക്ക് ഷാവരത്തില്ല ഷായേ വരത്തുള്ളൂ. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഊമക്കത്ത് വന്നു. ഊമകൾക്ക് സംസാരിക്കാൻ പറ്റൂല്ലോ സാറേ, അതായിരിക്കും കത്തുമായിട്ട് വന്നത്. എടാ ഊമക്കത്ത് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഇല്ലാത്ത കത്ത്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനാണ് അവരുടെ പദ്ധതി. മാവോയിസ്റ്റുകൾ ഇപ്പൊ ഒരു ബെൽറ്റ് ആയിട്ട് വരികയാണ്. അവന്മാരെ നിക്കറെല്ലാം ലൂസായിരിക്കും, അതായിരിക്കും ബെൽറ്റുമായിട്ട് വരുന്നത്. എടാ അവന്മാരും കൂട്ടമായിട്ട് വരുവാണെന്ന് നിങ്ങൾക്കറിയാലോ. എനിക്ക് 11 പിള്ളേരാ. ഒന്നോടെ മനസ്സ് വെച്ചായിരുന്നു വരരുചിനെ തോപ്പിക്കായിരുന്നു. ധരിപ്പിക്കല്ലേ, സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് അറിയാവോ? എന്തിനാ? ഈ മാവോയിസ്റ്റോട് ആക്രമണത്തിൽ ഞാൻ കൊല്ലത്തു പോയാ. കൊല്ലത്തു പോയതിന് കുഴപ്പം? ഞാൻ കൊല്ലത്തു പോയതല്ലെന്ന്, ഞാൻ കൊല്ലപ്പെട്ടു പോയാൽ എന്റെ കുടുംബം അനാഥമാകുമെന്ന്. ഇവിടെ ആരാ ഈ രമൺ ദേവിയുടെ കാമുകൻ? ആ അതെ, ഇവനാ സാറേ. പറഞ്ഞാലോ എന്ത് വേണേലും കേൾക്കും. ഒരു കാര്യം ചെയ്യണം, എന്നെ കൊല്ലരുതെന്ന് പറയണം. ഞാൻ എന്ത് വേണേലും ചെയ്യാം. അതിവന് ഏറ്റെന്ന് എന്നെ കൈ വെടിയരുത്. എന്നെ കൈ വെടിഞ്ഞാൽ അവരുടെ വെടി എന്റെ നെഞ്ചത്ത് കയറും. 11 പിള്ളേരുടെ അരിപ്രശ്നമാ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം. സാർ ധൈര്യമായിട്ട് പൊക്കോ, എല്ലാം എന്റെ അളിയനേറ്റു. ഇല്ലടാ അളിയ, ആ പിള്ളേർ എല്ലായിടത്തും പറഞ്ഞോണ്ട് നടക്കുവാന്നല്ലോ. അവര് പറഞ്ഞോണ്ട് നടക്കണ നല്ല അളിയാ. അല്ലി എന്റെ വാക്കിന് വില ഇല്ലാന്നാവൂലേ. ഇതേ മുഖ്യമൻ. എന്ത് മുഖ്യൻ? മുഖ്യമനല്ലെന്ന്, ഗ്രാമ മുഖ്യൻ. ഞാനിവിടത്തെ കുടിവെള്ള പ്രശ്നം മാറ്റിയില്ലേ, ഇവിടുത്തെ നിരത്തുകൾ മാറ്റിയില്ലേ, ഖജനാവിലെ പൈസയും മാറ്റിയില്ലേ, അതല്ല ഈ നാട്ടിലെ നിരവധി പ്രശ്നങ്ങൾ ഞാൻ മാറ്റിയില്ലേ. എന്നിട്ടും ആ കഷം കീറിയ ഷർട്ട് ഒന്നും മാറ്റാറായില്ല. എന്നിട്ട് എന്നെ കൊല്ലാൻ പോണത്. ഞാൻ മരിച്ചാൽ ഈ നാടിന് ആരുണ്ട്? നാട്ടുകാരുണ്ടല്ലോ. അപ്പൊ എന്റെ ഭാര്യക്കാരുണ്ട്, അതിന് നാട്ടുകാരുണ്ടല്ലോ. ഒരേ ആൾക്കാർ കാട്ടിൽ കയറി കൂട്ടൻ കൂടി കൂട്ടിച്ചേർന്ന് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു. ഹായ് ഹായ് ഹായ്, നല്ല പാട്ട്. ഇതാരെഴുതിയത്? പാട്ടോ? എടോ ഞാൻ ഈ നാടിന്റെ അവസ്ഥ പറഞ്ഞതാ. നിങ്ങൾക്കറിയാലോ ഞാൻ ഈ നാടിനെ എന്റെ ഭാര്യയെ പോലെയല്ലേ നോക്കുന്നത്. പക്ഷേ നാട്ടുകാർ മുഴുവൻ നോക്കണത് നിങ്ങളുടെ ഭാര്യയാണ്. ആ അത് വേണം, ഒരു പാല വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ അത് ശരിയാ, പക്ഷേ ആ പാല എവിടെ വേണമെന്ന് ഗ്രാമമുഖ്യനായ ഞാൻ തീരുമാനിക്കും. ഇന്നലെ കാട്ടിൽ നിന്ന് മാവോയിസ്റ്റുകളുടെ ഒരു ദൂത് വന്നിരിക്കുന്നു. അവർ പാലം തകർക്കൂത്രേ. ആ പാലം തകർത്താ നമുക്ക് പുതിയ ഉണ്ടാക്കാൻ പാടില്ലേ? ഇട, എന്റെ മൂക്കിന്റെ പാലം തകർക്കുമെന്ന്. അതും പറയാനിട്ട് തലവെട്ട് വന്നു. അത് ശരിയായിട്ട് കാണുക പറയാനായിട്ടിരിക്കുവായിരുന്നു. മുടിയൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടോ, ഒന്ന് വെട്ടി വൃത്തിയായിട്ട് നടക്കണേ. ഓ അതല്ല, ഈ തലവന്റെ തല വിട്ടു വന്നു. അപ്പൊ തലവന്റെ തല പോയ പിന്നെ വൻ. അപ്പൊ ഞങ്ങളെല്ലാം ഇനി വൻ എന്ന് വിളിക്കേണ്ടി വരുവോ? നീ വൻ പരാജയമാണല്ലോ. ഇതെല്ലാം പോട്ട് നോക്ക്. തലയോ? മുഖ്യം പറ അളി മാറളി, അവർ എന്റെ കുടുംബം കുളം തോണ്ടുവെന്നാ പറഞ്ഞേക്കണേ. നല്ല കാര്യം, ഗ്രാമത്തിലൊരു കുളം അത്യാവശ്യം. മുഖ്യം വിഷമിക്കണ്ട, അളിയന് വിവരമില്ല. മുഖ്യൻ അവരോട് പറ. കുളം വേണ്ട, ഒരു കിണർ മതി. ശരിക്കും മാവോയിസ്റ്റുകളും മുഖ്യനും തമ്മിലുള്ള വിഷയം എന്താ? ഞാൻ കപ്പം വാങ്ങിക്കുന്നതിന് ആരോ പരാതി കൊടുത്തു. ആ മുഖ്യം കപ്പ വാങ്ങിയതിന് അവർക്ക് എന്നാ പ്രശ്നം? ഓ എന്റെ അളിയ, കപ്പയല്ല കപ്പം. ആ എന്റെ ശ്വാസം പോയാൽ മരിച്ചോലോ കിടക്കും. അതല്ല, എന്റെ ശ്വാസം പോയാൽ ഈ നാട്ടുകാർക്ക് ആശ്വാസം കിട്ടും. ഞാൻ ഒരു കാര്യം ചോദിക്കും, നിങ്ങളുടെ ആരാ ഈ രമൺ ദേവിയുടെ കാമുകൻ? അളിയനാ. അളിയനല്ല കാമുകൻ. അതാ പറഞ്ഞ എന്റെ അളിയനാന്ന് ദൈവം നിക്കണേ. പുള്ളി പറഞ്ഞ എന്ത് കാര്യം പുള്ളിക്കാരി ചെയ്യുന്നു. എന്നാ ഈ മുഖ്യനെ കൊല്ലരുതെന്ന് അവരോടൊന്നു പറ. പറയാ, പക്ഷെ അവിടം വരെ പോയി ചെന്ന് പറയണെങ്കിൽ നല്ല ചെലവ് വരും. ചെലവ് എന്തു ആയിക്കോട്ടെ, അതൊരു പ്രശ്നമാക്കണ്ട. ഒരു 500 പൊൻപണം വേണ്ടി വരും. അതെ, ആ പൊന്ന് തന്നെ വേണോ? വെള്ളിയിൽ പൊന്ന് പൂശി തന്നാലും പോരെ? അവര് വന്ന് പൂശിയിട്ട് പോകും മതിയോ? അയ്യോ എന്നാ ഒറിജിനൽ പൊന്നു തരാം. എന്താ പിടിക്ക്? എന്തായാലും വേണ്ടിയില്ല, ജീവൻ രക്ഷിക്കണം. മുഖ്യം ധൈര്യമായിട്ട് വെക്കോ, ബാക്കി കാര്യമെല്ലാം ഞാനും അളിയന് പറ്റും. എന്നാ പിന്നെ പറഞ്ഞ പോലെ. എന്തായാലും അളിയന്റെ ഒരു നുണ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രയോജനമുള്ള ഒരു കാര്യം ഉണ്ടായിട്ടോ. അളിയ, അളിയന് ആവശ്യമില്ലാതെ പണം മേടിച്ച് എന്തിനാ? ആ നിനക്ക് ആവശ്യമില്ലായിരിക്കാം, എനിക്ക് ആവശ്യമുണ്ട്. അളിയ, ഈ പണം മേടിച്ചിട്ട് മുഖ്യനെ മാവോയിസ്റ്റുകൾ കൊന്ന നമ്മൾ എന്ത് ചെയ്യും? എടാ പൊട്ടനളിയ, കൊന്നു കഴിഞ്ഞാ പിന്നെ ആരാ ചോദിക്കാൻ തന്നെ? അടുത്ത ആരോ വരുന്നുണ്ട്, എന്താണോ എന്തോ. അളിയ, ഇവിടെ ഇവിടെ പട്ടി പെറ്റിടക്കും തോന്നുന്നു. പട്ടി പെറ്റല്ല ഞാനാ. ഇവിടെ എന്തിനാണ് ഇങ്ങനെ കരയണേ? എന്റെ ഗോതമ്പ് ഗുണ്ടകൾ എടുത്തോണ്ട് പോയി. നിങ്ങളെ ഗോതമ്പുണ്ട് ആരെടുത്തോണ്ട് പോയി? ഗോതമ്പുണ്ട് അല്ല, എന്റെ ഗോതമ്പ് ഗുണ്ടകൾ എടുത്തോണ്ട് പോയെന്ന്. ഈ നാട്ടിലെ ഗുണ്ടകളുടെ ആക്രമണം കൂടി വരുക, മാവോയിസ്റ്റുകളെ തന്നെ ഇറക്കണം. അതെ അതെ, എത്രയും വേഗം അവരെ നിങ്ങൾ ഇവിടെ ഇറക്കണം. എന്റെ ഗോതമ്പ് എടുത്തോണ്ട് പോയത് എനിക്കൊരു വിഷമവും ഇല്ല. എന്റെ മുഖം വെളുക്കാൻ വേണ്ടിയുള്ള ആടലോടകത്തിന്റെ കുഴപ്പ് വരെ അവന്മാരെടുത്തോണ്ട് പോയി അറിയാമോ? അയ്യോ, അത് ഗുണ്ടകൾ എടുത്തോണ്ട് പോയതാവൂല, നിന്റെ മുഖത്ത് തേക്കണ നാണക്കേട് ഓർത്ത് അത് തന്നെ ഇറങ്ങി പോയതായിരിക്കും. എനിക്ക് മാവോയിസ്റ്റുകളെടുക്കെ പറയാനുള്ളൊരു പരാതിയുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന. ഞാൻ മാത്രമല്ല,
ഈ ഗ്രാമം മൊത്തമുണ്ട് അറിയാമോ? നീയാണോ ഞാനുമായിട്ട് പ്രണയമുണ്ടെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു പരത്തിയവൻ? നിന്നെ ഞാൻ കൊല്ലണ്ട മോളെ, കൊല്ലണ്ട. അതെ, കാട് മുഴുവൻ പോലീസ് വളഞ്ഞിരിക്കല്ലേ, നമുക്ക് തൽക്കാലം ഒരു ഒളിത്താവളം വേണം. അയ്യോ എന്റെ മരുമോള്, മോള് വന്ന പാടെ ഇവിടെ നിക്കാണോ? ഇനി ഒന്നും നോക്കാനില്ല, നല്ലൊരു മുഹൂർത്തം നോക്കി നിങ്ങളുടെ കല്യാണം. ഞാൻ ആളല്ല. അകത്ത് വാ, വിട്. അടുപ്പിൽ ഊതാനുള്ള കൊഴലും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. നിനക്ക് കള്ളം പറഞ്ഞ് നടക്കാൻ രമൺദേവയെ മാത്രമേ കിട്ടിയുള്ളൂ. അല്ല, ഒരു അബദ്ധം. അബദ്ധം? ഇനി ഇവിടെ ഒരു കള്ളം കേട്ടാൽ ഈ തോക്കായിരിക്കും ചലിക്കുന്നത്. ഞാൻ അവളുടെ അച്ഛനാ. എന്തു പറ്റി? അല്ല, അത് കള്ളം പറഞ്ഞപ്പോ തോക്ക് ചലച്ചതാ. നിനക്കറിയുമോ ഞാൻ അവളെ ഒരു രാജകുമാരിയെ പോലെ വളർത്തിയത്? യൂ, ആ തോക്കിന് കൂട്ടയ്ക്കകത്ത് എന്തെങ്കിലും കുത്തി കയറ്റി വെക്ക്. മനുഷ്യ ഒരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ല. ഇത്രയും കള്ളം പറഞ്ഞ് നിനക്ക് ഞങ്ങൾ ഒരു ശിക്ഷ തരാൻ പോവാ. എന്ത്? എന്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞ എനിക്കൊരു സ്വപ്നമാ. അതുകൊണ്ട് നീ അവളെ പ്രേമിച്ച് കെട്ടണം. സിംഹത്തിന്റെ വായി കൈയിടാൻ പറഞ്ഞാ ഞാനിടാം, പക്ഷേ ഇത്. നീ അവളെ പ്രേമിച്ചേ പറ്റൂ. അവള് കൊല്ലുന്ന് ഇല്ലെന്ന്. കൊല്ലും ഇല്ല. ഇട, അഴിമതി കാണിക്കുന്നവരെയും പാവങ്ങളെ ഉപദ്രവിക്കുന്നവരെയും മാത്രമേ അവള് കൊല്ലത്തുള്ളൂ. എന്നെ കൊണ്ട് പ്രേമിക്കാൻ പറ്റൂല. ഇത്രയും വലിയ നുണ പറഞ്ഞു പരത്തി നിനക്കാണോ ഒരു പെണ്ണിനെ വളയ്ക്കാൻ പറ്റാത്തത്? രമൺദേവി വരുന്നുണ്ട്, ഞങ്ങൾ തൽക്കാലം കൊണ്ട് മാറി നിൽക്കാം. നീ വേണ്ട രീതി കൈകാര്യം ചെയ്തോണം. എനിക്ക് അവളുടെ കല്യാണം നടന്നു കണ്ടാ മാത്രം മതി. നടന്നു കാണണോ? ഒരിടത്ത് ഇരുന്ന് കണ്ടാ പോരെ? എങ്ങനെയും കണ്ടു. നിനക്ക് എന്നെ കല്യാണം കഴിക്കണോടാ? വേണ്ട, പോയി പ്രേമിക്കണം. അതെ, എഴുന്നേറ്റ് എന്ന് പറയണാ ഇഷ്ടമാണെന്ന്. അതെ, നിന്നെ എനിക്ക് ഇഷ്ടമാ. പ്രണയം അഗ്നിനാളം. നെഞ്ചു തുളയ്ക്കുന്ന വെടിയുണ്ടകളല്ല ചങ്ക് തകർക്കുന്ന നിന്നെ നോട്ടമാ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. പ്രണയം അനാദിയാം അഗ്നിനാളം. ആദി പ്രകൃതിയും പുരുഷനും ധ്യാനിച്ചുണർന്നപ്പോൾ പ്രണവമായി പൂവിട്ടൊരമൃതലാവണ്യം. പൊട്ടിത്തെറിക്കുന്ന ബോംബുകളല്ല കാട് വിറപ്പിക്കുന്ന നിന്റെ ശബ്ദമാണ് എന്റെ പ്രണയത്തിനാധാരം. തമസിനെ തൂണിലാവാക്കും, നിരാർദ്രമാം തപസിനെ താരുണ്യമാക്കും. താരങ്ങളായി സ്വപ്നരാഗങ്ങളായി ഋതു താളങ്ങളാൽ ആത്മദാനങ്ങളാൽ. പിന്നെ നിന്റെ വിപ്ലവത്തിന്റെ തീ ഞാൻ എന്റെ പ്രണയജലം കൊണ്ട് അണയ്ക്കാൻ പോവുക. പ്രണയം അമൃതമാകുന്നു, പ്രപഞ്ചം മനോജ്ഞമാകുന്നു. ഇങ്ങനെയുള്ള പ്രണയകഥകൾ കേട്ടിട്ടാണ് ഞാൻ നിന്റെ അമ്മയെ പ്രണയിച്ചത്. ദേ മനുഷ്യ, കറണ്ട് ബില്ല് അടച്ചോ, മറ്റെന്നാ വാട്ടർ ബില്ല് അടയ്ക്കാനുള്ളതാ. ഓ, അടുത്താഴ്ച ഒരു കല്യാണമുള്ള കാര്യം മറന്നോ? ഇങ്ങനെ പിള്ളേരുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോ? ഓ മക്കളെ, പ്രണയമല്ല വിപ്ലവം, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇതുങ്ങളോടത്തുള്ള ജീവിതമാണ് ഏറ്റവും വലിയ വിപ്ലവം. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സോളി ഒരു എക്സ്ക്ലൂസീവ് പെർഫോമറെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇൻഫാക്ട് കേരളം മൊത്തം ഞെട്ടാൻ റെഡിയാണെങ്കിൽ എല്ലാ സൂപ്പർബ് സിംഗേഴ്സിന്റെയും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന നിസാറാണ് വയനാട്ടിൽ നിന്നും ഈ വേദിയിലെത്തുന്നത്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കരകരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണ് രണ്ടും വീട്ടൂലേ, തുളിച്ചുരുക്കൂടം കള്ളി മഴക്കർ എന്നെ വന്ന് വിളിക്കൂലേ. ചെലപ്പം ചുരിദാറിടും, അല്ലെങ്കിൽ ചുരിദാർ ഇടും, അല്ലെങ്കിൽ സാരി അല്ലേ. ഇവള് സാരി ഉടുക്കും ചുരിദാർ ഇടും, അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിടും, അതിൻ്റെ മുകളിൽ ഒരു കോട്ടിടും. നിന്റെ അപ്പൻ മത്തങ്ങ പോലത്തെ നിന്നെ എന്റെ തലയിൽ കെട്ടി വച്ചതല്ലേ. തും പാസ് ആയേ
यूं मुस्कुराए तुमने न जाने क्या सपने दिखाए नीयम ई जगदीशेटरन तमिलोट बंधम उंदा कारण कुच्चिके नोकी रंडु मून अडी പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ എന്റെ ഈ വല്ലും ഇതിന്റെ ഉള്ളിലത്തെ വല്ലും ഇങ്ങനെ കയ്യിലിങ്ങനെ പടക്കുന്നു ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ ലക്കി സ്റ്റാർസ് പ്രണയം റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. ഇനി എങ്ങനെയാണ് ജഡ്ജസ് നിങ്ങളെ റേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളൊന്ന് നോക്കുകയാണ്. ജതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ് സർ, കഥാകൃത്ത് പകുതി എഴുതി പൂർത്തിയാക്കിയ ഒരു ചെറുകഥ വായിക്കുന്നതിൻ്റെ സുഖം എനിക്ക് ഈ സ്കിറ്റ് കണ്ടപ്പോൾ ലഭിച്ചു. താങ്ക് യു സർ. അതിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ അത് അഭിനന്ദനാർഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു അച്ഛൻ തൻ്റെ രണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണെന്നുള്ളത് അവസാനം മാത്രമാണ് പ്രേക്ഷകർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് നല്ല ചേഞ്ചാണ്. ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ വലിയ വിപ്ലവത്തിൻ്റെ വിപ്ലവ വീര്യം ഉള്ളിലുള്ള രമൺ ദേവിയെ അവളുടെ മനസ്സ് തണുപ്പിക്കാൻ, അവളുടെ ഉള്ളിലുള്ള തീ അത് തണുപ്പിക്കാൻ പ്രണയത്തിൻ്റെ ജലത്തിന് കഴിയും എന്നുള്ളത് നല്ല സന്ദേശമാണ് നൽകുന്നത്. All the best, Team Lucky Stars. Thank you, sir. Superb. Davshita? Team Lucky Stars, sir. എനിക്കിത് അങ്ങനെ കാവ്യാത്മകമായിട്ട് തോന്നിയില്ല. എന്നിൽ പ്രണയം എന്നുള്ള സംഭവം എനിക്ക് തോന്നിയത് അതാണ് വാക്കിൻ്റെ അല്ലെങ്കിൽ കവിതയുടെയൊക്കെ മൂർച്ച എന്ന് പറഞ്ഞത്. മധുസൂദനൻ സാറിൻ്റെ കവിത വന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ പ്രണയം വന്നത്. അത് വളരെ നന്നായിരിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ശ്യാമിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ശബ്ദം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ എനിക്ക് കമ്പയർ ചെയ്യാൻ അത്രയും ഉള്ള ഒരു വോയിസ് എൻ്റെ ജീവിതത്തിൽ തിലകൻ ചേട്ടനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അതൊരു വലിയ പ്ലസ് ആയിരുന്നു. ഇതിനകത്ത് നിങ്ങളൊരു ടെററിസ്റ്റിനെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ കഴിവ് ഭയങ്കരം തന്നെ. കൺഗ്രാജുലേഷൻസ്. ഒരു സംശയം ഇല്ലാണ്ട് പറയാം, എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വിപ്ലവത്തിൻ്റെ തീ പ്രണയ ജലം കൊണ്ട് എന്താ പറയുക, കെടുത്തിയത്, ഊതിക്കെടുത്തിയതാണ്. അയ്യോ, ആ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു പെണ്ണിനെ ശ്യാം അന്നേരത്തേക്കും ഭയങ്കര പൗരുഷത്തിൻ്റെ പ്രതീകമായി മാറി ശബ്ദത്തിലൂടെയും നോട്ടത്തിലൂടെയും ആ മുല്ലപ്പൂവും കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ആ ഒരു രംഗം, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതുവരെ പല പ്രണയ റൗണ്ടുകൾ കണ്ടു. ഇത് നമുക്കൊരു വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രണയ റൗണ്ട് നിങ്ങൾ ചിന്തിച്ചു, അതിന് നല്ലൊരു സ്പെഷ്യൽ കൈയ്യടി തന്നെ കൊടുക്കണം. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് സായനൂരുടെ അടുത്താണ്. സായ, ഇവരുടെ ഇന്നത്തെ ഈ ഒരു പ്രണയത്തെ പറ്റി. ടീം ലക്കി സ്റ്റാർസ്, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ പല തമാശകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. മുല്ലപ്പൂ വെച്ചിട്ട് അവളെ കീഴ്പ്പെടുത്തുന്ന ആ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. പിന്നെ അതിനുശേഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊച്ചുകുട്ടികളും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുള്ള ആ ഒരു പോർഷനിൽ പറയുന്നുണ്ട്, പ്രണയം എന്നത് വിപ്ലവമാണെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ് അതിനേക്കാൾ വലിയ വിപ്ലവം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഓവറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ചെറിയ മക്കൾ ബ്യൂട്ടിഫുള്ളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളൂ. ഭയങ്കര രസമായിട്ടുണ്ട് അവരുടെ സ്റ്റേജ് പ്രസൻസ് ഒക്കെ. ഓക്കേ, സൂപ്പർ. ഇനി സുനിലേട്ടനോട് ഇത്രയും നേരം ഞാൻ ഒന്നും ചോദിക്കാതെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, കാരണം ഇവിടെ ഉള്ളതിൽ നമ്മുടെ ജഡ്ജിങ് പാനലിലെ ഏക ബാച്ചിലർ സുനിലേട്ടനാണ്. സുനിലേട്ടാ, ഇപ്പം എനിക്കറിയാനുള്ളത് ആരാധന മൂത്തിട്ട് ഒരു പെൺകുട്ടി സുനിലേട്ടനെ മാത്രമേ കല്യാണം കഴിക്കൂ, ജീവിതത്തിൽ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് എത്തിയാൽ സുനിലേട്ടൻ സ്വീകരിക്കുമോ? അപ്പം നോക്കാം, അങ്ങനെ എത്തട്ടെ എത്തട്ടെ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അവസാനം തരുന്നൊരു റിയലൈസേഷൻ, എന്താ പറയുക, സ്റ്റേറ്റ്മെൻ്റ് മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു എന്താ പറയുക, വെളിപാടാണ്. പുള്ളി പറഞ്ഞില്ലേ പ്രണയിക്കാനൊക്കെ രസം, പക്ഷേ ജീവിക്കുമ്പോഴാണ് ഇപ്പം തന്നത്. അതൊരു വെളിപാടാണ് പുള്ളി തന്നത്. വളരെ എന്താ പറയുക, ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കാണാൻ. അത് ഈ ആദ്യം വന്നപ്പോൾ പെട്ടെന്നൊരു നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിലേക്കൊക്കെ പോയി എന്നാണ്. പക്ഷേ പെട്ടെന്ന് അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു കേരള പോലീസ് വരുന്നത്. അത് 25 കൊല്ലം മുമ്പത്തെ ട്രൗസറിട്ട പോലീസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള കൗണ്ടറൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഗ്രാമമുഖ്യം വരുമ്പോൾ ആ ഡാൻസ് ഞാൻ സാധനം എവിടെയും കണ്ടിട്ടില്ലാതെ. അത് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തീരെ സിങ്ക്രണൈസേഷൻ ഇല്ല. പാട്ടൊരു വഴിക്കും ഈ സ്റ്റെപ്പ് ഒരു വഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഭയങ്കര ഒരു കോൺട്രാസ്റ്റിൻ്റെ ഒരു ഭയങ്കര മനോഹാരിത ഉണ്ടായിരുന്നു അതിന്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ എനിക്കറിയില്ല ഈ സ്കിറ്റിനൊരു പേരുണ്ടോ എന്ന്.
എന്നോടൊരു പേരിടാൻ പറഞ്ഞാൽ ഞാനിതിന് പറയും മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയും. പ്രണയം റൗണ്ടിലെ ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് അറിയാൻ പോവാണ്. രാജേട്ടാ ഓൺ 30 27. ജ്യോതിഷേട്ടാ 38 out of 40. Thank you, sir. Remy Tommy, 28. Thank you. Team Lucky Stars and innathi your actor ivarku labikkunna score is 93 on 100. Thank you. Super. Pinna valiya oru thanks parayanam anirayana innivide Raman Devi aayittu ethiyadalle. So anirayakkum adu pole enna ivare ella reethilum script la support cheyda Vishnuvinu valiya oru guide kodukkana. Thank you so much both. Thank you. സംഗീതത്തെ സ്നേഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. സംഗീതത്തെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാക്കി മാറ്റിയ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനാണ് കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. സോ ഇനിയും ഒരുപാട് എക്സൈറ്റിംഗ് സ്റ്റഫുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഇതാ കരുതി വച്ചിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കാരക്കരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണ് രണ്ടും വീട്ടൂലേ തുളിച്ചുരുക്കൂടം കള്ളി മഴക്കർ എന്നെ വന്ന് വിളിക്കൂലേ. ചെലപ്പം ചുരിദാറിടും അല്ലെങ്കിൽ ചുരിദാറിടും അല്ലെങ്കിൽ സാരി അല്ലേ. ഇവള് സാരി ഉടുക്കും ചുരിദാറിടും അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിടും അതിൻ്റെ മുകളിൽ ഒരു കോട്ടിടും. നിന്റെ അപ്പൻ മത്തങ്ങ പോലത്തെ നിന്നെ എൻ്റെ തലയിൽ കെട്ടി വച്ചതല്ലേ. തും പാസ് ആയേ യോ മുസ്കുറായേ തുമ്നേ ന ജാനേ ക്യാ സപ്നേ ദിഖായേ. നീയും ഈ ജഗദീശേട്ടനും തമ്മിലൊരു ബന്ധം ഉണ്ട്. കരണക്കുറ്റിക്ക് നോക്കി 2-3 അടി. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ എന്റെ ഈ വല്ലും ഇതിന്റെ ഉള്ളിലത്തെ വല്ലും ഇങ്ങനെ കയ്യിലിങ്ങനെ പടക്കുന്നു. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു യാത്രയിൽ എത്രയൊക്കെ മേഖലകളിൽ നിന്ന് എത്രയോ പ്രതിഭാധനരായ കലാകാരന്മാരാണ് ഈ ഒരു വേദിയിലെത്തി അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, റണ്ണിംഗ് ആണ്, നമുക്കിപ്പോ ക്യാമറ ഇസ് ഓൾ റോളിംഗ് ആണ്. ചെരുപ്പൂരി വെക്കട്ടാ. ഓക്കേ, മംഗളകർമ്മം നടക്കുന്ന സ്ഥലമല്ലേ. ബൈജുട്ടനെ കണ്ടില്ല. ബൈജു സാറിനെയോ? ബൈജു വാനില. ആയിക്കോട്ടെ, ബൈജു ഏട്ടനാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് വന്നത്. അപ്പൊ ബൈജു ഏട്ടൻ എന്റെ പ്രശ്നം പറഞ്ഞാല് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അത് പറയാനാണ് ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തുള്ള ഈ വേദിയിലേക്ക്. കാസർഗോഡ് കാസർഗോഡ്. അയ്യോ ചേട്ടാ, ഇവിടെ നമുക്ക് കുടുംബ പ്രശ്നം തീർക്കുന്ന ആ പരിപാടിയല്ല ഇത്, കോമഡി സ്റ്റാർസ് ആണ്. അതല്ല എന്റെ പ്രശ്നം, എന്റെ ഓൾ എന്നെ പുറത്താക്കാനുള്ള കാരണം ഈ കോമഡി സ്റ്റാറിൽ ഒരാളാണ്. ഇവിടെ കോമഡി സ്റ്റാർസിന്റെ ആരെന്ത് ചെയ്തു എന്നാണ് ചേട്ടാ? അത് ഞാൻ പറയാം, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് ഒന്ന് പിടിച്ചിട്ട് മാറ്റൂപ്പാ. അല്ലേ, അല്ല, എന്റെ പേര് കുമാരൻ എന്ന്, ബന്ധെടുക്ക കുമാരൻ എന്ന് പറയും. പിന്നെ മാങ്ങേണ്ടി കുമാരൻ എന്ന് പറഞ്ഞാലും മാങ്ങേണ്ടി കുമാരൻ. ഈ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിങ്ങനെ തിന്നോണ്ടിരിക്കുമ്പോ എന്റെ ഓള് എന്നെ മാങ്ങേണ്ടി മാങ്ങേണ്ടി വിളിക്കും. അങ്ങനെ മാങ്ങേണ്ടി കുമാരൻ എന്ന് പറഞ്ഞാലും, അപ്പൊ ബന്ധെടുക്ക കുമാരൻ എന്നാണ് എന്റെ പേര് ശരിക്കും. അപ്പൊ ഞാൻ വന്നെന്ന് പറഞ്ഞാല് എന്റെ ഓൾ എന്നെ പുറത്താക്കി. ഞാൻ ചെയ്തതാ ചെറിയൊരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം ഞാൻ ചെയ്തിട്ട് അതിനാണ് എന്റെ ഓൾ എന്നെ പുറത്താക്കിയത്. വന്ന വെക്കരുത്. പിന്നെ ഇത് എനിക്ക് അവിടെ പുറത്ത് ഇത് ആരെങ്കിലും കട്ടുകൊണ്ട് പോയാൽ എനിക്ക് ഒന്ന് ഇവരെ ഒന്ന് മാറ്റുമ്പോ ഒന്ന് അല്ല ഇത് നിങ്ങള്. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിങ്ങൾ എന്ത് കാണാൻ നല്ല പാങ്ങറിയോ? നല്ല പാങ്ങുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്.
എന്ത് രസല്ല അവർ കാണാൻ വേണ്ടിട്ട് അല്ലേ. ഓരോ ദിവസം ഞാൻ ഒന്ന് പറഞ്ഞോട്ടാ, ഓരോ ദിവസം കുഞ്ഞമ്പോട്ടനും നാരായണനും വീട്ടിലേക്ക് വന്നു. വന്ന പാടെ അവരൊരു കുപ്പി എടുത്തിട്ട് ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചു, എന്നിട്ട് എന്നോട് പറയുന്ന അടിക്കുമാരാന്ന്. വേണ്ട വേണ്ട എന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, രണ്ടു വട്ടം ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കുറേ നിർബന്ധിച്ചിട്ടുണ്ടാ കുറച്ച്. അയ്യോ ചേട്ടാ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നല്ല പാങ്ങുണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തേ നിങ്ങൾ പാങ്ങുണ്ടല്ലോ. പിന്നെ ഒന്ന് ഒന്ന് നിങ്ങൾ മറ്റേ പാട്ട് പാടുന്ന കേട്ടിയല്ലേ, പാട്ട് പാടുന്ന മറ്റേ ഇങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറയോപ്പാ. നമ്മളിവിടെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദിയല്ല, സോ ലൈവായിട്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. മാറ്റല്ലേ, എനിക്കിത് കുടിച്ചാലേ മതി. ഞാൻ പറയുന്ന എന്റെ ജീവിത കഥയാണ്, ഞാൻ പറഞ്ഞല്ലോ എന്റെ ഓള് പുറത്താക്കിയത്. എനിക്ക് ഇവിടെ പറയാതെ ഇതെല്ലാം കാണിക്കാതെ കുടിക്കാൻ പറ്റാ. കുറച്ച് കുടിച്ചു കഴിയുമ്പോ ഞാനൊരു പാട്ട് പാടി, ആ പാട്ടിലാണ് ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത്. കല്യാണി കളവാണി കാക്കേരെ കളറുള്ളോളെ, നിന്റെ അപ്പൻ മത്തങ്ങ പോലത്തെ നിന്നെ എന്റെ തലയിൽ കെട്ടി വച്ചതല്ലേ. കല്യാണി ഏ കല്യാണി ഇന്ന് ഞാൻ വിളിച്ചിട്ടാകുമ്പോ ഭദ്രകാളിനെ പോലെ ഓളെന്റെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ടൊരമണിക്കൂർ എന്നെ ചീത്ത പറഞ്ഞു. എന്റെ ചങ്ങായിമാരെ മുമ്പിൽ വെച്ചത് എന്റെ സ്വന്തോള്, അത് സ്വന്തോനെ ചീത്ത പറയുന്നു. കരണക്കുറ്റിക്ക് നോക്കി രണ്ടു മൂന്നടി. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ എന്റെ ഈ വല്ലും ഇതിന്റെ ഉള്ളിലത്തെ വല്ലും ഇങ്ങനെ കയ്യിലിങ്ങനെ പടക്കുന്നു. പിന്നെ അവളോട് ഞാൻ മിണ്ടാന്നതില്ലേതാ ഇങ്ങനെ ഒരു വര ഞാൻ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഈ വര കടന്നിട്ട് പോട്, ധൈര്യം ഉണ്ടെങ്കിൽ നീ വര കടന്നിട്ട് പോട്. തിരിഞ്ഞു നോക്കുമ്പോ ഓള് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള കുടുംബശ്രീ മീറ്റിങ്ങിന് പോയി. പിന്നെ ഇത് എൻ്റെ കൂട്ടുകാരെ ചങ്ങായിമാരെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത പറഞ്ഞതും എൻ്റെ പല്ല് തെറിപ്പിച്ചതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനൊരു ദിവസം കാസർഗോഡ് നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഓള് ബുക്ക് വായിക്കുന്നു. നോക്കുമ്പോ പുസ്തകത്തിന്റെ ഇടയിൽ ഒരു ചുള്ളൻ ചക്കന്റെ ഫോട്ടോ. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഈടെ ഞാൻ വരാനുള്ള കാരണം അതാണ്. അതിന് ഇവിടെ വരണം എന്തിനാണ് ചേട്ടാ? ആ ചെക്കന്റെ വീട്ടിൽ പോയി അടി ഉണ്ടാക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ഫോട്ടോ കണ്ടാല് നിങ്ങൾ എന്നെ ഒന്നും പറയില്ല. ഞാൻ ആ ഫോട്ടോ കാണിക്കാം. ആ ഫോട്ടോ കാണിക്കാൻ എന്റെ ഓള ബുക്കിന്റെ ഇടയിൽ ഉണ്ടായ ഫോട്ടോ ഞാൻ ഇപ്പൊ കാണിക്കാം. ഇതാണ് ആ ഫോട്ടോ. നിങ്ങൾ പറയും, നിങ്ങൾ ഇനി ഇറങ്ങി പോണോ അല്ലെങ്കിൽ ഞാനിത് എന്റെ കഥ പറയണം നിങ്ങൾ പറയും. എന്റെ പൊന്ന് ചേട്ടാ, ഇത് ഈ ചുള്ളൻ ചെക്കൻ അതൊക്കെ നിൽക്കട്ടെ. നമ്മുടെ ചീഫ് ജഡ്ജാണ്, ജഗദീശേരനാണ്, മലയാള സിനിമയുടെ ഏറ്റവും പ്രശസ്തനായ നടനാണ്. ഇന്ന് വരെ വേറെ ഗായകൻ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബം കളിക്കുന്ന ഒരു പേര് ജയശേരൻ വന്നിട്ടില്ല. അതൊന്നും ഈ ജഗദീശേട്ടന്റെ പാട്ട് കേട്ടാൽ ഉറങ്ങാൻ പറ്റുന്ന അതേന്ന് ഞാൻ നോക്കുമ്പോ 24 മണിക്കൂർ പാട്ട് പാടുന്നെന്ന്. അത് കേട്ടാ കൊള്ളാമെന്ന പാട്ടാണെങ്കിൽ എന്താക്കണം? ഇത് കന്നഡയും മലയാളവും തുളുവും കൊങ്ങണിയും എത്ര ഭാഷയുണ്ട് അതെല്ലാം നോക്കി പാടുന്നു. പിന്നെ അത് മാത്രല്ല, നിങ്ങൾ ഇപ്പൊ കല്യാണത്തിനെല്ലാം പോക്കില്ലേ, പോകുമ്പോ എന്റെ ഉടുക്കല് ചെലപ്പം ചുരിദാറിടും ചുരിദാറിടും അല്ലെങ്കിൽ സാരി അല്ലെ. ഇവള് സാരി ഉടുക്കും ചുരിദാറിടും, അതിന്റെ ഉള്ളിൽ ഒരു കോട്ട് ഇടും, അതിന്റെ മുകളിലൊരു കോട്ട് ഇടും. അപ്പൊ ഞാൻ വിചാരിച്ച് സാരി ഉടുക്കുന്ന ഇത് ഇതിന്റെ മുകളിലൊരു കോട്ട്, എനിക്കത് ഭയങ്കര അതിശയായി. നോക്കുമ്പോ ഈ കോട്ട് ഇട്ടിട്ടില്ല ഇതാ ഇങ്ങനെ ഞാനാകെ പേടിച്ചു പോയില്ലേ. കോട്ടിട്ടിട്ട് എന്നെ ഒരു നോട്ടലുണ്ട്. ഇതൊക്കെയാണുള്ള പ്രശ്നം. അങ്ങനെ ചൂട്ടി വന്നിട്ട് ഞാൻ ഒരു സോളിതാ ഇതെങ്ങനെ ഇങ്ങനെ പര 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 പരാന്ന് വിരിച്ചിട്ട് ഇങ്ങനെ പര 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 പരാന്ന് വിരിച്ചിട്ട് പര 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 പരലി 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 പൂവാലി പരലി പരലി ഇന്നലി നേരത്തി പരലി വെള്ളത്തിലോടാണല്ല ആ പരലി 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 പൂവാലി പരലി പരലി ഇന്നലി നേരത്തി പരലി വെള്ളത്തിലോടാണല്ല. നിങ്ങളെ പരലി ഞാൻ ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോ ഓർത്തു ഓർത്തു ആ ഫോട്ടോ
മാർഗനെ കല്യാണി, നീയും ഈ ജഗദീശേട്ടനും തമ്മിലൊരു ബന്ധം. ഹലോ ഹലോ ചേച്ചി, ചേട്ടാ, ഇത് ഇത് കോമഡി സ്റ്റാർസിന്റെ ലൊക്കേഷൻ ആണ്. എക്സ്ക്യൂസ് മീ. ഓക്കേ ജഗദീ ചേട്ടാ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എന്തേന്നാ 15 വർഷമായി ഓളെ ഒന്നിച്ച് ഞാൻ ജീവിക്കുന്നത്, ഇതുവരെ കുമാരേട്ട എന്ന് വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് കാണുന്ന ഒരാള് ജഗദീശേട്ടാണ്. നിങ്ങളെ കാണാനാ, നിങ്ങളെ പാട്ട് കോമഡി എല്ലാം നിങ്ങളൊക്കെ നോക്കി ഇങ്ങോട്ട് വന്നേ. നോക്ക്, അടുത്ത് വന്നിട്ട് നോക്ക്, നോക്ക് നോക്ക്, ആ കോട്ട് ഇട്ടിട്ടില്ല, ആ സ്റ്റൈല് നോക്കാറ. എന്താ സ്റ്റൈല്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? സൂര്യൻ നിങ്ങൾ ഉച്ച വന്ന പോലെ അല്ലേ ഓറെ കാണാൻ? ഒരു കാര്യം ചെയ്യാ, ഞാൻ നാളെ മുതൽ കോട്ട് ഇട്ട് എടുക്കാം. കണ്ണത്തിൽ വെച്ച കോലമ്പല ഇങ്ങനൊക്കെ കാക്കോലും പേടി ഉണ്ടാവില്ല. ഇതെന്റെ റിമ്മിയാണ്. നിങ്ങളൊരു ഫോട്ടോ ഞാനൊക്കെ നോക്കി നിറഞ്ഞേനെ, ഇയാളില്ലാതെല്ലാം പറഞ്ഞേനെ. ഓർക്ക് ഓറെ റിമീടെ ഫോട്ടോ വെക്കാം. ഈ പ്രശ്നം തീ എന്റെ കഥ കഴിയാതെ ഞാൻ ഇടക്ക് എടുക്കുന്ന എനിക്ക് എന്റെ പ്രശ്നം തീരണം. ഇത് നിങ്ങൾ ശരിയാക്കണം. ആദ്യം തനിമയാർന്ന ഈ പ്രകടനത്തിന് ഒരു വലിയ കൈയടി കൊടുക്കണം. ഞങ്ങളെയൊക്കെ കളിയാക്കുന്നതോടൊപ്പം ഒരർത്ഥത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുകയോടെ ചെയ്യുകയായിരുന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. കാസർഗോഡിൻ്റെ ആ തനിമയുള്ള സംഭാഷണം നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം അവർ ഇങ്ങനെ അഭിനയിച്ച് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇത് നമ്മുടെ സ്വന്തം വിജയൻ ചേട്ടനാണ്. വിജയൻ ചേട്ടൻ അധ്യാപകനാണ്. കാസർഗോഡ് പാണ്ഡി സ്കൂളിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് UPHS ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഷാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഹരിത. ഹരിത എന്താ ചെയ്യുന്നത്? എംഎ ഇംഗ്ലീഷ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല സ്കോപ്പ് ഉള്ള സബ്ജക്റ്റ് ആണ്. തീർച്ചയായിട്ടും കോമഡി സ്റ്റാർസ് കഴിഞ്ഞ 8 വർഷമായിട്ട് മിനി സ്ക്രീനിലെ വിജയഗാഥ രചിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു വേദി തന്നെയാണ്, ഷോ തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു സ്നേഹം നേരിട്ട് ലൈവായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റിയതിൽ താങ്ക് യു സോ മച്ച് ബോ. താങ്ക് യു. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ എന്നും ജെനുവിൻ ടാലൻസിനെ തന്നെയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ ഇതാ നമ്മുടെ മിനി സ്ക്രീനിൽ ഇന്നോളം പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒരു കലാകാരനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു നിസാർ വയനാട്. ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി സാർ എന്താണ് സ്പെഷ്യൽ ആയിട്ട്? എ റഹ്മാൻ സാറ് കമ്പോസ് ചെയ്ത ഉദിത് ജി പാടിയ എ അജ്നബി തുബി കവി ആവാസ് ദേ കൈ സംസ്. रोज रोज रे शमसी हवा आते जाते कहती है पता रे शमसी हवा कहती है पता वो जो दूध धुली मौसम कली वो है कहाँ कहाँ है वो रोशनी कहाँ है वो जान सी कहाँ है मैं अधूरा तो अधूरी जी
कभी आवाज दे कहीं से अजनबी तो भी कभी आवाज दे कहीं से। ശരിയും കണ്ണു നിറഞ്ഞു പോയി, രോമാഞ്ചം വന്നുപോയി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇത് ആരാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും അയ്യോ, ഉദിത് ജിയുടെ പാട്ടുകള് തന്നെയാണ് പാടാറ്. ഉദിത് ജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ കൂടെ ഒരുമിച്ച് പാടാൻ. ഞാനിത് ആരുടെ പാടാൻ പോകുന്ന ഉദിത് നാരായണൻ കൂടിയാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ റിമിയുടെ ഈ ഒരു പ്രസൻസ് നമുക്ക് വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ കൈയൊന്ന് പിടിച്ചോട്ടെ. അയ്യോ, ഞാൻ കൈയൊന്നും വെച്ചോട്ടെ. തും പാസ് ആയേ യോ മുസ്കുരായേ തുമനെ ന ജാനേ ക്യാ സപ്നെ ദിഖായേ. अब तो मेरा दिल जागे न सोता है, क्या करूँ हाय कुछ कुछ होता है, क्या करूँ हाय कुछ कुछ होता है. എന്നൊന്ന് തട്ടിത്തരുമോ? സ്വപ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, ആദ്യമായിട്ട് എനിക്ക് ഇതുവരെ ഒരു വേദിയിൽ എനിക്ക് വരാൻ പറ്റില്ല. റിംസേജി, 10-20 വർഷമായിട്ട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിന് വരികയാണ്. കുറേ മുമ്പേ ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു 7 വർഷം മുമ്പേ അറേബ്യൻ മണികിലേക്കും എന്ന് പറഞ്ഞ ഷോയുമായിട്ട് മണിച്ചേട്ടൻ്റെ കൂടെ ബഹ്റൈനിൽ റിംസേജി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വോയിസിന് അന്നെന്തോ പനിയാന്ന് പറഞ്ഞിട്ട് പാടിയില്ല. അന്ന് ആഗ്രഹിച്ചതും അന്ന് സ്വപ്നം കണ്ടതും എല്ലാം ദൈവം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരുടെ അടുത്ത് വരാൻ പറ്റിയതും. നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. നല്ല കഴിവുള്ള ആൾക്കാർ അത് എന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഈ സ്റ്റേജൊന്നും ഒന്നും അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഉയരങ്ങളിൽ പടച്ചോൻ നിങ്ങളെ എത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുമല്ല, റിമി ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നിസാറൊക്കെ പാട്ട് പാടുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് അത് ആസ്വദിച്ചാണ് പാട്ട് പാടുന്നത്. കാര്യം ആ ഒരു സന്തോഷം മൊത്തം ആളുടെ മുഖത്തുണ്ട്. ഉദിത്ജിയുടെ പാട്ടുകൾ ഏത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എനിക്ക് പാടാൻ പറ്റും. അപ്പൊ ഒരു മലയാളം, ഒരു പോപ്പുലർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, മലയാളം പാടണം. ഓക്കെ, ഉദിത് നാരായണന്റെ മലയാളം. എന്നെ ഡാൻസ് പഠിപ്പിച്ചു. കരകരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണ് രണ്ടും വിളിത്തൂലേ തുള്ളിച്ചുരുക്കൂടം കള്ളി മഴക്കര എന്നെ വന്ന് വിളിക്കൂലേ. ഹേ, കരകരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണ് രണ്ടും വിളിത്തൂലേ തുള്ളിച്ചുരുക്കൂടം കള്ളി മഴക്കര എന്നെ വന്ന് വിളിക്കൂലേ. രാക്കിട വില തൂക്കരുവായി തുള്ളി തുളുമ്പൂലേ, രാക്കരികില തേൻ കിളിയായി തുള്ളി തുളുമ്പൂലേ. പട്ടു തട്ടിയ കട്ടം പറക്കി ഞാൻ പാറി പറക്കുന്നു, എട്ടു നിന്റെ വിരൽ തുമ്പിലല്ലേ കുട്ടിക്കുരുവിപ്പെട്ട് മുന്തിരിപ്പാടം പൂത്ത് നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാ. മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാം വെച്ചോളാം. സൂപ്പർബ്. നിസാർ, നമ്മുടെ എല്ലാ ജഡ്ജസും സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. സോ ഈ ഒരു എനർജിയിൽ തന്നെ ജയതി ചേട്ടാ, നമ്മുടെ ഇന്നത്തെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു എപ്പിസോഡ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. ചാടി ബോലത്താ
കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ, സോ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്കും എല്ലാവർക്കും കുടുംബത്തോടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഈ ഒരു സന്തോഷം എൻജോയ് ചെയ്യാൻ പറ്റട്ടെ, ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾ മാക്സ് പെയിന്റ്സ്. വൈൻഡിംഗ് അപ്പ്. ഈ ചാവ മരുന്നവർ എന്തിന്റെ ഇതിന്റെ മേളിൽ കയറി താഴോട്ട് ചാടണേ? എടാ താഴോട്ട് ചാടിയല്ലേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. നീ വെക്ക്. ഞാൻ വെക്ക്. അവസാനം അങ്ങേര് വന്നു അല്ലേ എന്നല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാച്ചിലെ പേരി കൊണ്ടുപോയിക്കും. അങ്ങനൊന്നും പോകുന്നില്ല. സുശീലോ, സുശീല. ഓ ആചാരോട് വിറവേറിക്കൊണ്ടിരിക്കണു. വിറവാ? ഓ വിറവേറിക്കൊണ്ടിരിക്കണു. ഇതൊന്ന് ഇളക്കി കൊള്ളേ, അല്ലെങ്കിൽ അടി പിടിക്കും. എന്തോന്ന് ഈ കിടക്കട കരിങ്കുരങ്ങ രസായനം? അയ്യോ വേവിച്ചല്ലേ അതിന്റെ അമ്മാവന. അവള് പറയാ, എനിക്ക് സൗന്ദര്യം ഇല്ല, കാണാൻ കൊള്ളൂല, നീ വെട്ടുകിളിയെ പോലെ ഇരിക്കുവാണെന്ന്. ഏ ആദ്യ രാത്രി എല്ലാം കൂടെ നിരന്നാണ് കിടക്കണ. എവളെ അച്ഛൻ, എവൈ, എവളെ അമ്മ. ഞാൻ നോക്കി, എവളെ അച്ഛ ഉറങ്ങണാ, എവളെ അമ്മ ഉറങ്ങണാ. ഒന്നായി ഒന്നരയായി, എല്ലാരും ഉറങ്ങിയാൽ ഈ കാലം ഉറങ്ങുമോ? അത് അത് പോട്ടെ. എന്റെ വീട്ടിൽ എന്റെ വിഷയം ഉണ്ടായി, ഞാൻ കല്യാണം കഴിച്ച ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. നിന്റെ വീട്ടിൽ എന്ത് വിഷയം ഉണ്ടായി? നിന്റെ ഭാര്യ, നിന്റെ ഭാര്യ അല്ലേ എത്രയോ പ്രാവശ്യം കുളിമുറി വായിൽ ഓർന്നിട്ട് കുളി. ഞാൻ നോക്കിയാ, ഞാൻ നോക്കിയാ, നീ പറ. എടുത്തോണ്ട് പോടി അവളാ. നീ എന്നെ തള്ളിട്ടല്ലടാ, നീ എന്നെ തള്ളിട്ടല്ലടാ.